തനിക്കെതിരായ വ്യാജ വാർത്ത നൽകിയ യൂട്യൂബ് ചാനലിനെതിരെ അമൃത സുരേഷ് ചാനലിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അമൃത സുരേഷ് അമൃതയുടെ മകൾ അന്തരിച്ചു എന്ന വാർത്തയ്ക്കെതിരെയാണ് താരത്തിന്റെ പ്രതികരണം പരാതിയുടെയും പരാതിക്ക് കാരണമായ വാർത്തയുടെയും ചിത്രങ്ങളും അമൃത പങ്കുവച്ചിട്ടുണ്ട് ഇനി മിണ്ടാതിരിക്കാനാകില്ല എന്നാണ് അമൃത പറയുന്നത് കാപ്പിട്യത്തിനെതിരെ നിലപാടെടുക്കുന്നു അലോസരപ്പെടുത്തുന്ന സംഭവത്തിനെതിരെ ഇന്ന് ഞാൻ ഒരു സുപ്രധാന ചുവട് വെക്കുകയാണ് അമൃതയുടെ മകൾ അന്തരിച്ചു എന്ന് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച മിസ്റ്ററി മലയാളി എന്ന യൂട്യൂബ് ചാനലിനെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അത് ഞാനല്ല ക്ലിക്ക് ബൈറ്റിനു വേണ്ടി എൻ്റെ ഐഡന്റിറ്റി ചൂഷണം ചെയ്തതാണ് എന്നാണ് അമൃത പറയുന്നത് കുറച്ചധികമായ വ്യാജവാർത്തകളുടെയും വ്യക്തിഹത്യകളുടെയും വേദനിപ്പിക്കുന്ന കഥകളുടെയും തിരിച്ചടികൾ ഞാൻ സഹിക്കുകയാണ് എല്ലാം എൻ്റെ കുടുംബത്തിൻ്റെ പേര് നശിപ്പിക്കുന്നതിനായി ലക്ഷ്യം വെച്ചുള്ളതാണ് എൻ്റെ മൗനം ഇവിടെ അവസാനിക്കുന്നു അന്തരഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ അടിസ്ഥാനരഹിതമായി കാര്യങ്ങൾ പ്രചരിപ്പിക്കാമെന്ന് കരുതുന്നവർക്ക് വ്യക്തമായൊരു സന്ദേശം നൽകണം എനിക്കെന്നും അമൃത പറയുന്നു ഈ സംഭവം സകല പരിധിയും കടന്നുപോയി എൻ്റെ നിഷ്കളങ്കയായ മകളെ വലിച്ചിടുന്നത് സഹിക്കാനാകില്ല ഒരു സിംഗിൾ മദർ എന്ന നിലയ്ക്ക് അവളെ സംരക്ഷിക്കുക ഡിജിറ്റൽ ലോകത്തിൽ നിന്നടക്കം എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും അമൃത പറയുന്നു എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും വ്യാജ വാർത്തകളും നുണകളും പ്രചരിപ്പിക്കുന്നവരോട് പറയുകയാണ് ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അമൃത മുന്നറിയിപ്പ് നൽകുന്നു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണം ഷെയർ ചെയ്യും മുമ്പ് ചിന്തിക്കണം കുറെ കൂടി സത്യസന്ധമായ പരസ്പരം ബഹുമാനിക്കുന്നൊരു ഓൺലൈൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാം എന്നും അമൃത പറയുന്നു താരത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് അതേസമയം തനിക്കെതിരെ നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ ബിഗ് ബോസ് താരം ദയാ അശ്വതിക്കെതിരെയും അമൃത പരാതി നൽകിയിട്ടുണ്ട് ഒരു തീർപ്പ് കണ്ടെത്തുന്നതിലേക്കുള്ള എൻ്റെ ചുവടുവെയ്പ്പ് ദയാശ്വതിക്കെതിരെ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ രണ്ടു വർഷമായി അവർ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അതിനാൽ ഈ നടപടി സ്വീകരിക്കുകയല്ലാതെ മാർഗമില്ല കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നേരിടണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നീതിയുക്തമായ തീർപ്പ് തന്നെ പ്രതീക്ഷിക്കുന്നതായാണ് അമൃത പറയുന്നത്